വെൽക്കം ടു സിബീസ് കിച്ചൺ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു അടിപൊളി സാലഡാണ്. അതായത് നമ്മൾ നോർത്തിൽ റൈത്ത എന്ന് പറയും. അത് നമുക്ക് ബിരിയാണിയുടെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് ഒത്തിരി നല്ലതാണ്. അപ്പോൾ നമുക്കത് തയ്യാറാക്കാം. അതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് നോക്കാം. ഒരു തക്കാളി വലുതോരണം എടുത്തിട്ടുണ്ട്, വളരെ ചെറിയതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പുതിനയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ കൂടി ചെറിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ഒരു വലിയൊരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വലിയ ഒരു സാലഡ് കുക്കുംബർ ഒരെണ്ണം എടുത്തിട്ടുണ്ട്, അതും വളരെ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു സവാള ഉള്ളി, അതും വളരെ ചെറിയതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഇത് ബൂന്തി എന്ന് പറയും. അപ്പോൾ അത് നമുക്ക് ബേക്കറികളിലൊക്കെ കിട്ടും, വാങ്ങാൻ കിട്ടും. അത് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഇടുന്നത്. പിന്നെ നമുക്ക് ഒരു ബൗള് കട്ട തൈര്, പിന്നെ ഒരു അര ടീസ്പൂൺ പഞ്ചസാര, അര ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത്, അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു കാൽ ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ട്, പിന്നെ ആവശ്യത്തിന് നമുക്ക് ഇതിന് വേണ്ടുന്ന ഉപ്പ്. ആദ്യം നമുക്ക് ഈ ബ്ലാക്ക് സോൾട്ട് ഇട്ട് നോക്കിയിട്ട് കുറവാണെങ്കിൽ മാത്രം ഇത് കുറച്ച് ചേർക്കാം. അപ്പോൾ നമുക്കത് തയ്യാറാക്കാം. ആദ്യം നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം, പിന്നെ സാലഡ് കുക്കുംബർ ചേർക്കാം, ഉള്ളി ചേർക്കാം, പിന്നെ കറിവേപ്പിലയും പുതിനയിലയും ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും ചേർക്കാം കേട്ടോ, വളരെ ചെറിയതായിട്ട് അരിഞ്ഞ് ചേർക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്കിത്. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്ന പൊടികളെല്ലാം ചേർക്കാം, ഉപ്പ് മാത്രം ഏറ്റവും അവസാനം ചേർക്കാം, സാധാരണ ഉപ്പ് മാത്രം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ, ഒരു ചെറിയൊരു മധുരം നല്ല ടേസ്റ്റാണ് അതിന്, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാമെന്ന് പറഞ്ഞത്. ഞാൻ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ബൂന്തി ഒന്ന് ഒരിത്തിരി തൈരൊഴിച്ചൊന്ന് 2 മിനിറ്റ് ഒന്ന് സോക്കാവാൻ വെക്കാം. ഇതുപോലെ ഇത് സോക്കാവാനായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊരു 2 മിനിറ്റ് ഇരിക്കട്ടെ. ഇനി നമുക്ക് തൈര് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നമുക്ക് തൈര് ചേർക്കാം. മിക്സ് ചെയ്യാം നല്ലതുപോലെ. തൈരൊക്കെ നമ്മുടെ പാകത്തിന് ചേർത്താൽ മതി. നല്ല തിക്കായിട്ടിരിക്കണം ഈ സാലഡ്. നല്ല ടേസ്റ്റാണ്, നമുക്ക് ബിരിയാണിയുടെ അതുപോലെ ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് ഒത്തിരി ടേസ്റ്റിയാണ്. ബൂന്തി ചേർക്കാം. നമ്മൾ ബൂന്തി ചേർത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉണ്ടോ, നമ്മുടെ റൈത്ത റെഡി ആയിട്ടുണ്ട്, അതായത് സാലഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.